ഇനി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണല്ലോ, അദ്ദേഹം എന്നാ ഒന്ന് പ്രതികരിച്ചത്? അദ്ദേഹം അടച്ചിട്ട റൂമിലാ ഈ എ ഡി എമ്മിന്റെ മരണത്തെക്കുറിച്ച് പ്രതികരിച്ചത്? എവിടെ എൽ ഡി എഫ് യോഗത്തിൽ? എന്ത് എൽ ഡി എഫ് യോഗത്തിലാ ഈ ഈ ഇത്തരം മരണത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്? ആ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള സാമാന്യം ഭേദപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു ക്രമസമാധാന ചുമതല, അതല്ലെങ്കിൽ ഒരു ജില്ലയുടെ ഒരു താലൂക്കിന്റെ ചുമതലകൾ വഹിക്കുന്ന ഒരാളുടെ ഒരു മരണം സംഭവിച്ചിട്ട്, ഒരു ദുരൂഹ മരണം സംഭവിച്ചിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഏകദേശം 9 ദിവസത്തിന് ശേഷം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ശ്രീ അമ്പിളി മനസ്സിലാവും. ശരി, ശ്രീ ആയൂർപ്പിച്ചു വലിയ വിമർശനമാണ് അന്വേഷണ സംഘത്തിനും അതുപോലെ തന്നെ സർക്കാരിനും സി പി എമ്മിനും ഇടതുമുന്നണിക്കും ഒക്കെ നേരെ ഉയരുന്നത്. അതായത് ഈ പി പി ദിവ്യയ്ക്ക് ആരൊക്കെയോ ചേർന്ന് സംരക്ഷണ കവചമൊരുക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ കേരള പോലീസിന് ആയിട്ടില്ല. വലിയ പ്രതിഷേധം നടക്കുമ്പോൾ ആ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഒന്നും വേണ്ട, ഈ പി പി ദിവ്യക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ അതിനെതിരെ പോലീസിന് കേസെടുക്കാൻ സാധിച്ചു. അപ്പോൾ ആരാണ് ഈ സംരക്ഷണ കവചം ഒരുക്കുന്നത് എന്ന് പൊതുസമൂഹം അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളെ, അമൃത ടിവിയുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്, വിനീത വിധേയൻ എന്ന നിലയിൽ, ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാനൊന്ന് പറയട്ടെ, അന്ന് ഈ പറയുന്ന ദിവ്യ, ഈ പറയുന്ന നമ്മുടെ നവീൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ പറഞ്ഞ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അമൃത ടി വിക്ക് ഒന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ കേട്ടോളൂ, അവരെന്ത് പറഞ്ഞു എന്നുള്ളത് കേൾക്കൂ. ഇതാ എൻ്റെ കയ്യിലുണ്ട് അവർ പറയുന്ന ഒരു ഒരു വീഡിയോ. പൊതുജനങ്ങളിൽ ഒരു 10 ആളുകൾ ഈ കസേരയിൽ പിടിച്ചിരുത്തിയ സ്റ്റേഡിയം ഉൾപ്പെടെ നിങ്ങളെല്ലാവരും എന്താണ് അവർ പറയുന്ന അഭിപ്രായം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതൊരു കഥയുണ്ട്, ഒരു തഹസിൽദാരുടെ അമ്മ മരണപ്പെട്ടപ്പോൾ ആളുകൾ മരണസ്ഥലത്തേക്ക് ഓഫീസിൽ നിന്നൊരു വണ്ടി പിടിച്ച് പോവുകയാണ്. അപ്പൊ വണ്ടി പിടിച്ച് പോകുമ്പോ കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് പറയുന്നത് തഹസിൽദാരുടെ അമ്മയല്ല തഹസിൽദാറാണ് നിൽക്കുന്നത്. എന്നാ പിന്നെ വണ്ടി വിട്ടോ, തഹസിൽദാർ നമ്മളെ കാണുന്നല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു. ഞാൻ ഇത് പറയുന്നത് അത്രയേറെ ആത്മാർത്ഥതയില്ലാത്ത കള്ളവും ചതിയും ഒക്കെ നമ്മുടെ ചുറ്റിലുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളിലും ഉണ്ടാവും. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ് പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ, എൻ്റെയൊക്കെ ഹൃദയത്തിൽ പറച്ച ഒരു വാചകമുണ്ട്, ഒരു ഫയൽ എന്നാൽ അതൊരു മനുഷ്യന്റെ ജീവിതമാണെന്നുള്ളത്. പലപ്പോഴും ഞാൻ വിമർശനായിട്ട് പറയുന്നതാണെന്ന് നിങ്ങൾ കരുതുക, പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് പോലും ഒരു ഫയൽ, എൻ്റെ കയ്യിലുള്ള ഒരു ഫയൽ ഒരു മനുഷ്യന്റെ ജീവിതമാണെന്ന് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്. 10ഉം 15ഉം പ്രാവശ്യം നമ്മുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്ന മനുഷ്യൻ. ശ്രീ ആയൂർ ബിജു, ഈ വീഡിയോ ഒക്കെ കേരളം ഒരുപാട് കേട്ടതാണ്. പി പി ദിവ്യയുടെ ഈ വാദം പൊളിഞ്ഞതുമാണ്. അതായത് ക്ഷണിക്കാത്ത ഒരു പരിപാടിയിൽ കയറി ചെന്ന് അവർ പറഞ്ഞതും ഈ കേസിൽ ഏക പ്രതിയായപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അവർ ഉന്നയിച്ച കാര്യവും വ്യത്യസ്തമായിരുന്നു. അതായത് കളക്ടർ വിളിച്ചിട്ടാണ് ആ പരിപാടിയിലേക്ക് പോയത് എന്നാണ് പറഞ്ഞത്. ഈ രണ്ടും കേരളം ഒരുപാട് കേട്ടതാണ്. ഇതിൽ എന്റെ ചോദ്യം, ഈ പി പി ദിവ്യയ്ക്ക് ആര് സംരക്ഷണ കവചം ഒരുക്കുന്നു എന്നുള്ളതാണ്. ഈ കേരള പോലീസിന് പ്രതിഷേധം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. പി പി ദിവ്യക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ കേസെടുക്കാൻ സാധിക്കും. കേസെടുത്ത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒന്ന് കസ്റ്റഡിയിൽ വിളിപ്പിക്കാൻ പോലും ഈ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചില്ലല്ലോ. പിന്നെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇനിയും ഇത് പറഞ്ഞ് പ്രതിരോധിക്കാനാവുക? താങ്കൾ അല്പസമയം എനിക്ക് അനുവദിച്ചു തരണം. ഞാൻ ഈ കേൾപ്പിച്ച വീഡിയോ കേരളത്തിലെ വീഡിയോ കേരളം ഒരുപാട് തവണ കേട്ടതാണ് ശ്രീ ആയൂർ ബിജു. ഞാൻ വരാമെന്നേ, താങ്കൾ എന്നെയൊന്ന് എനിക്കൊന്ന് സംസാരിക്കാൻ സമയം തരൂ. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ കിടക്കുന്ന ഒരു വീഡിയോയാണിത്. എന്താണ് ഇവിടെ ദിവ്യ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്? കൊലപാതകത്തിന് അനുകൂലമായി ഇവിടെ ആൾക്കാരൊക്കെ പറഞ്ഞു. ബഹുമാനായ എ ജി ജോർജ് സാർ പറഞ്ഞു, സജൻ പറഞ്ഞു, സിന്ധുമോള് പറഞ്ഞു, കൊലപാതക കുറ്റം. എന്ത് കൊലപാതക കുറ്റം? ഈ പറഞ്ഞ ദിവ്യ എന്ന് പറഞ്ഞ സ്ത്രീ അങ്ങനെയാണെങ്കിൽ സിന്ധുമോൾ പറഞ്ഞിട്ടുണ്ട് ആയുർവേദത്തിനെതിരെ, ഞാൻ ഇന്ന് പോയി ആത്മഹത്യ ചെയ്താൽ സിന്ധുമോൾ അകത്ത് പോകണം. അത് പറ്റില്ലല്ലോ. അല്ലല്ല, സിന്ധുമോളെ, താങ്കൾ എനിക്കെതിരെ ഈ ചാനലിൽ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്.
ഞാൻ ഇന്ന് രാത്രി പോയി ആത്മഹത്യ ചെയ്താൽ താങ്കൾ നാളെ അകത്ത് പോകും. പോകില്ല സാർ. ദാ ഞാൻ ഈ പറയുന്ന അമൃത ടിവിയുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കേൾക്കണം, പൊതുസമൂഹം കേൾക്കണം. ഇവിടെ എവിടെയാണ് ദിവ്യ കക്ഷിയാകുന്നത്? ഒരു യാത്രയപ്പ് സമ്മേളനത്തിൽ ഒരു ജില്ലാ പഞ്ചായത്ത് അവരെ വിളിച്ചോ വിളിച്ചില്ലയോ വന്നോ വന്നില്ലയോ എന്നുള്ളതല്ല, അവർ വരുന്നു സംസാരിക്കുന്നു, അവർ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് എന്ത് എന്താണ് അത് ഈ പറയുന്ന നവീൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്ത് തെളിവാണുള്ളത്? അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന ദിവ്യ അറസ്റ്റ് ചെയ്യണം, എന്തിന് അറസ്റ്റ് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ നാളെ സിന്ധുമോളെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ പരാതി കൊടുക്കും. സിന്ധുമോൾ നാളെ ഇന്ന് രാത്രിയിൽ ആ ഇരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് ആഫീസിൽ നിന്ന് താങ്കൾ എവിടെ പോയാലും ഞങ്ങൾ പിടിപ്പിക്കും. അതങ്ങ് ഇവിടെ നിന്നേ ഇനി കേക്കോ കേക്കോ പ്ലീസ്, ഞാനത് അത് ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഈ പറയുന്ന സിന്ധുമോൾ അല്ലെങ്കിൽ ഈ സജയൻ, ഈ പറയുന്ന എ ജി ജോർജ്, എങ്ങനെയാണ് ഇവിടെ ഈ സ്ത്രീ കുറ്റവാളിയാകുന്നത്? എന്ത് പ്രേരണാകുറ്റം? നിങ്ങൾ ഇപ്പം അഡ്വക്കേറ്റ് സജയൻ ഇപ്പോൾ ഉണ്ടോ? സജന് തൻ്റെ ഇടമുണ്ടെങ്കിൽ താങ്കളുടെ ബാക്കിൽ ഇരിക്കുന്ന നിയമപുസ്തകത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനൊരാളിനെ പ്രതി ചേർക്കാമെന്ന് താങ്കളുടെ നിയമപുസ്തകം ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ താങ്കളുടെ വിനീത വിധേയനായി നാളെ കോൺഗ്രസിൽ ചേർന്നേക്കാം. അതൊക്കെ ഇവിടുന്ന് സംഭവിച്ചത് നമുക്കറിയാം. കേരള രാഷ്ട്രീയത്തിലെ കേരളവിഷയത്തിൽ ഒരാളും ആത്മഹത്യ ചെയ്തു, അത് അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ഒരു വിഷയമായിട്ട് കാണേണ്ടി വരും. ആത്മഹത്യ അല്ല സാർ, കൊന്നതാണ് സാർ. ആര് കൊന്നു സാർ? ആര് കൊന്നു? സജനാണോ? സജനാണോ? അത് ആരാണ്? വി ഡി സുശീലാണോ കൊന്നത്? ആര് കൊന്നു? കെ മുരളീധരനാണോ? ആരാണ് സാർ കൊന്നത്? ആരാണ് സാർ കൊന്നത്? അല്ല സജയൻ, സജനാണ് കുറ്റവാളി. ഞാൻ പറയുന്നു സജനാണ് കുറ്റവാളി. രാഹുൽ മാങ്കൂട്ടത്തിലാണ് കുറ്റവാളി, അദ്ദേഹമാണ് കൊന്നതെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അതൊക്കെ അങ്ങ് ഇവിടുന്നേ. ഇനി ആ കൂട്ടത്തിൽ സിന്ധുമോള് സ്വർണ്ണക്കടത്തും വന്നു. എന്റെ പൊന്നു സിന്ധു മോളെ, അല്ല പ്ലീസ് ഒരു മിനിറ്റ്, ഏത് സ്വർണ്ണക്കടത്താണ്? നിങ്ങളുടെ അന്വേഷണ ഏജൻസി പി പി ദിവ്യയെ കേസെടുത്തിട്ടുള്ളത് കണ്ണൂർ ടൗൺ പോലീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലാതെ മറ്റാരുമല്ല. സാർ ഒരു ഒരു ഞാൻ അമ്പിളി കേൾക്കും. ഞാൻ നേരത്തെയും ചൂണ്ടിക്കാട്ടിയതാണ്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി യു ഡി എഫിന്റെ നേതാവല്ല സാർ പിണറായി വിജയനാ? ആവില്ല സാർ, ഇനി ഒരു കാലഘട്ടത്തിൽ ആവില്ലെന്ന യു ഡി എഫ് കാരൻ. അദ്ദേഹത്തിന്റെ പോലീസാ കേസ്. സജനെ, ഇനി ജീവനുള്ള കാലത്തും നിങ്ങളുടെ കോൺഗ്രസ്സുകാരൻ ഇവിടെ ആഭ്യന്തരമന്ത്രി ആകില്ലെന്നേ. അതുവിടെ അല്ല, ഞാൻ ചർച്ച അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ആയുർ ബിജു, എന്റെ ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു, ആരാണ് പി പി ദിവ്യക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നത്? നിങ്ങൾക്ക് ഇടതുമുന്നണിയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭിന്നതയുണ്ടോ? കാരണം പാർട്ടിയും സി പി എമ്മും നവീന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുമ്പോൾ ഏക പ്രതിയായ പി പി ദിവ്യക്കെതിരെ ഒരു അനക്കം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇടതുമുന്നണിയിൽ എത്ര നിലപാടാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ഞങ്ങളുടെ നിലപാടുകൾ കൃത്യമാണ്, വ്യക്തമാണ്. എന്തിൻ്റെ പേരിൽ, ഞാൻ അമ്പിളിയോട് ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എന്തിൻ്റെ പേരിൽ ദിവ്യയെ അറസ്റ്റ് ചെയ്യണം? ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഒരു യോഗത്തിൽ സംസാരിച്ചു, അതുമായി ബന്ധപ്പെട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്നെ അറസ്റ്റ് ചെയ്യണ്ടേ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സിന്ധുമോൾ അറസ്റ്റ് ചെയ്യണ്ടേ? സിന്ധുമോൾ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നാളെ ഞാൻ പോയി ആത്മഹത്യ ചെയ്യാ എന്താകും? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമ വ്യവസ്ഥ എങ്ങോട്ട് പോകും? ഈ എ ജി ജോർജ് എന്ന് പറഞ്ഞ ആളും ഞാനുമായിട്ട് പല ചർച്ചകളിൽ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ സാറ് പോയി ആത്മഹത്യ ചെയ്താൽ എൻ്റെ പേര് കുറ്റമെടുക്കും, എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ എന്താണ്? ഈ പറയുന്ന ദിവ്യ എന്ന് പറയുന്ന സ്ത്രീ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരൊരു യോഗത്തിൽ സംസാരിക്കുന്നു. അവിടെ എന്ത് സംസാരിച്ചു? ദാ ഞാൻ പറയുന്നു, പബ്ലിക് ഡൊമൈനിൽ നമുക്ക് ലഭ്യമാണ്. ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചു. അതിനപ്പുറത്ത് എന്തുണ്ടായി? ഒന്നും ഉണ്ടായിട്ടില്ലെന്നേ. ആ ഒരു സ്ത്രീയെയാണ് നിങ്ങൾ കുറ്റവാളിയാണ്, അവർ കൊലപാതകയാണ് എന്ന് പറയുന്നത്. അതിനോടൊന്നും നിൽക്കാൻ പൊതുസമൂഹത്തിന് സാധ്യമാകില്ലെന്നേ. അതാണ് ഞാൻ പറഞ്ഞു സ്ഥാപിക്കാൻ പറയുന്നത്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അല്ല നമ്മൾ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി നേക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും സി പി ഐയും സി പി എമ്മും ഒക്കെ ആയിട്ട് വളരെ നല്ല സുന്ദരമായിട്ട് കേരളം കൊണ്ടുപോവുകയാണ്. അവിടെ സജയൻ്റെ കോൺഗ്രസ്സിനോ
സിന്ധു മോളിലെ ബി ജെ പിക്കോ എൻ്റെ പ്രിയപ്പെട്ട എ ജി ജോർസാനോ എന്തെങ്കിലും ഇല്ലാത്ത വിഷയങ്ങൾ വീണ് കിട്ടിയാൽ അതിൽ പിടിച്ച് കയറാൻ നടന്നാൽ നടക്കില്ലെന്നേ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കത്തില്ല. ഇതുമായി ബന്ധപ്പെട്ട നിലപാട് സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും മാറുമോ എന്നൊക്കെയാണ് കേരളം ഉറ്റുനോക്കുന്നത്.